ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെയർ കെയർ ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു പാക്കാണ് തയ്യാറാക്കുന്നത്. അതിനായി ഞാൻ കുറച്ച് തളിർ മാവിലയാണ് എടുത്തു വച്ചിട്ടുള്ളത്. അധികം മൂക്കാത്ത മാവിൻ്റെ ഇലയാണിത്. ഒരു 8-10 എണ്ണം എടുത്തിട്ടുണ്ട്. മാന്തളിരിനെ കൂടാതെ ചെമ്പരത്തിപ്പൂവും കുറച്ച് തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാവിൻ്റെ തളിരില ചെറുതായൊന്ന് നുറുക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായൊന്ന് അരച്ചെടുക്കണം. പരുവരുത്ത മുടിയുള്ളവർക്ക് ഈ ഒരു പാക്ക് വളരെ പ്രയോജനം തരുന്ന ഒന്നാണ്. മുടി നല്ല സ്മൂത്താവാൻ ഇത് ഉപകരിക്കും. അപ്പോൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നമുക്കിതിനെ അരച്ചെടുക്കാം. ചെമ്പരത്തി പൂവിന് പകരം കറ്റാർ വാഴയുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ തുണി ഉപയോഗിച്ചാണ് അരിച്ചെടുക്കുന്നത്. അതിനായി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി വൃത്തിയുള്ളൊരു തുണി അതിലേക്കിട്ട് നമുക്ക് ഈ ഒരു മിക്സ് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ മാന്തളിൻ്റെ പാക്ക് നമ്മൾ ഈ തുണിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായൊന്ന് പിഴിഞ്ഞെടുക്കാം. നമ്മൾ അരച്ചെടുത്തപ്പോൾ കുറച്ച് തിക്കായിരുന്നെങ്കിലും ഇത് പിഴിഞ്ഞെടുക്കുമ്പോൾ കുറച്ച് ലിക്വിഡ് പരുവത്തിലാണ് കിട്ടുന്നത്. ഇനി ഇത് തലയോട്ടിലും മുടിയിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. പിഴിഞ്ഞെടുത്ത നീരാണിത്. ഇനി നമുക്ക് തലയിൽ വളരെ കുറച്ച് എണ്ണ പുരട്ടിയ ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം മുടിയുടെ കെട്ടൊക്കെ കളഞ്ഞ് നന്നായി ചീകി കുറച്ചെണ്ണ നമ്മുടെ നെറുകയിലും മുടിയിലുമൊക്കെ പുരട്ടിക്കൊടുക്കണം. തലമുടിയിൽ ജടയോടുകൂടി നമ്മൾ പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ മുടിയെല്ലാം പിന്നീട് പൊട്ടിപ്പോകുന്നതിന് കാരണമാകും. അതുകൊണ്ടാണ് ജടയൊന്നുമില്ല നമ്മൾ മുടി വൃത്തിയാക്കിയതിന് ശേഷം പാക്കുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മഴക്കാലമായതുകൊണ്ട് തന്നെ വളരെ കട്ടിയുള്ള പാക്കുകളൊന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. സിമ്പിളായിട്ട് തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മുടി ചീകി കെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം വളരെ കുറച്ചെണ്ണ തലയുടെ നെറുകയിലും തലയോട്ടിയിലും മുടിയിലും ഒക്കെ പുരട്ടിക്കൊടുക്കാം. വീട്ടിൽ മാവൊക്കെ ഉള്ളവർക്ക് മാന്തളിർ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. തലയോട്ടിലും മുടിയിലും ഒക്കെ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റ് മുടി കെട്ടിവെച്ച ശേഷമാണ് പാക്ക് അപ്ലൈ ചെയ്യുന്നത്. കൂടുതൽ നേരം എണ്ണ തലയിൽ ഇരിക്കണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി നേരം കഴിഞ്ഞിട്ട് പാക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പാക്ക് അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു പാക്ക് തലയോട്ടിയിലും മുടിയിലും ഒക്കെ അപ്ലൈ ചെയ്യാം. കഴുകി കളയാനും എളുപ്പമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാവും. അവിടെ കണ്ണാടി ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത്. വാഷ് ബേസിന് മുകളിലായി ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തലയിൽ എല്ലായിടം ആകുന്നുണ്ടോയെന്നൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ കഴിയും. അപ്പോൾ ഇനി ഈ പാക്ക് നമുക്ക് തലയിൽ എല്ലായിടവും അപ്ലൈ ചെയ്ത് കൊടുക്കാം. പാക്ക് തലയോട്ടിലും തലമുടിയിലുമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് തലമുടി കെട്ടിവെച്ച ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം.
തേങ്ങാപ്പാലിൻ്റെ എണ്ണമയം പോകണമെന്നുള്ളവർക്ക് മൈൽഡായിട്ടുള്ള ഷാമ്പുവോ താളിയോ ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം.